ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്, അതും ലോങ് വീഡിയോ ആയിട്ട്. രാവിലെ പല്ല് തേക്കാൻ നോക്കുമ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത്. എന്റെ ബ്രഷ് കാണുന്നില്ല, അതിനു പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഈ പണി ഒപ്പിച്ചത് എന്റെ തന്നെ കുഞ്ഞാണ്. അവൻ ഇന്നലെ കളിച്ചത് എന്റെ ബ്രഷ് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ എന്റെ ബ്രഷിന്റെ കാര്യം ഹുദാ ഹവ. പിന്നെ ഹെൽത്തി ആയിട്ട് ഞാൻ മാവില് വെച്ച് ബ്രഷ് ചെയ്തു. പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ പുട്ടും മുട്ടക്കറിയായിരുന്നു രാവിലെ തന്നെ. ഈ സമയം പൊതുവെ ഒരു യുദ്ധം നടക്കാറുണ്ട്, ഞാനും ദേ ഈ കുരുപ്പും തമ്മിൽ. എന്നാൽ ഇന്ന് ആ യുദ്ധം നടന്നില്ല, ബിക്കോസ് ഇന്ന് മുട്ടക്കറിയാണ്. അത് പുള്ളിയുടെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ അധികം നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ആള് തന്നെ കഴിച്ചോളും. അവന് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. ഈ കുഞ്ഞു കുരുപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്റെയും ഫേവറേറ്റ് ആണ് മുട്ടക്കറി. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അതല്ല, എനിക്ക് ഇഷ്ടമല്ലാത്ത കറികളാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ കഴിക്കാറ്. ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് എന്തൊക്കെയോ ഗോഷ്ടികൾ മമ്മൂസ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതേ ഉമ്മച്ചി ഉച്ചക്കത്തേക്കുള്ള ചക്ക ഇറച്ചി ഉണ്ടാക്കാണ്. പിന്നെ മമ്മൂവിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ പോയി. അവന് വെള്ളത്തിൽ പണിയണത് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ കുളിക്കാൻ വിളിച്ചാൽ ഓടിയെത്തും. പിന്നെ വെള്ളത്തിൽ കിടന്നുള്ള ഒരു താണ്ഡവമാണ്. കുളിച്ചു കഴിഞ്ഞാലും അവിടുന്ന് വരാൻ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. കുളി കഴിഞ്ഞു വന്നാൽ പിന്നെ ബെഡിൻ്റെ മുകളിൽ കിടന്നുള്ള ഒരു സർക്കസ് ഉണ്ട്. ഓടല്, ചാടല്, കുത്തിമറിയല്, അങ്ങനെ പല പല കേളികളാണ് ആൾക്ക്. ഉച്ചയായപ്പോഴേക്കും ആ ചക്ക ഇറച്ചി നമ്മുടെ റെഡിയായി. ഒട്ടും വൈകിപ്പിക്കാണ്ട് തന്നെ ചക്ക ഇറച്ചിയും അച്ചാറ് കൂട്ടി കഴിച്ചു. ചക്ക ഇറച്ചി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ല ഇറച്ചി കൂടാതെ തന്നെ കരളിടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് വീട്ടിലുണ്ടായ കപ്പളങ്ങ വാപ്പിച്ച് മുറിച്ച് തന്നു. അപ്പോൾ അത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കപ്പളങ്ങയാണ് ഇത്. സാധാ മോഡൽ കപ്പളങ്ങയല്ല, അതിൻ്റെ വലിപ്പത്തിനും അതുപോലെ തന്നെ കളറിനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ച് ഇക്കാക്കട ലാപ്ടോപ്പ് നോക്കിയതാണ്. പക്ഷെ ഞാൻ കാണാത്ത സിനിമയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാപ്ടോപ്പൊക്കെ മടക്കി വെച്ച് ഞാൻ കിടന്നുറങ്ങി. എണീറ്റപ്പോൾ മീൻ കറി വെക്കാനുണ്ടായി. ഏത് മീനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ആ മീൻ കറി വെച്ചു. ഇതിനിടയിൽ എന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മാസ്റ്റർ ഷെഫ് എത്തി. അങ്ങനെ ഞങ്ങൾ കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.